വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ക്യൂട്ടീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു നല്ല പിടി റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്. എന്നാൽ ഞാനിവിടെ കാണിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ക്രീമിയായിട്ടുള്ള ഒരു പിടി റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ പാലും ഗീയും ഒക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല ക്രീമിയായിട്ടുള്ള ഒരു ഗോതമ്പ് പിടി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നെങ്കിലും ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാനിവിടെ പിടിയുടെ കൂട്ടത്തിൽ ബീഫ് ചേർത്താണ് സെർവ് ചെയ്യുന്നത്. ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. കറിയൊന്നും കൂടാതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ക്രീമിയായിട്ടുള്ള ഗോതമ്പ് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഇനി അതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുക്കുകയാണ്. അതിലോട്ട് 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ വെള്ളം ചേർത്താണ് നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത്. ഇനി ഈ തിളച്ച വെള്ളം ഇതിലോട്ട് കുറേച്ചെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളല്ലാതെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം പിടി ഉണ്ടാക്കാനായിട്ട് കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ ഈ ഗോതമ്പ് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ പിടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഗീയും കൂടി ചേർത്താണ് ഈ വെള്ളം തിളപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കുഴച്ചതിൻ്റെ ബാക്കി വരുന്ന വെള്ളം നമുക്ക് മാറ്റി വെച്ചേക്കാം. അതിൻ്റെ ആവശ്യമുണ്ട്. അതിലാണ് നമ്മൾ ഈ ബോൾസ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മാവ് ഞാനിപ്പോൾ ഇതേപോലെ വലിയൊരു ബോളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈയും കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ബോൾസായിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. ഈ രീതിയിൽ വേണം ബോൾസ് എടുക്കാനായിട്ട്.
ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ആ വെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബോൾസ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് നടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും. നമ്മളിവിടെ പിടി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്, അതുകൊണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും. അതനുസരിച്ച് നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിതെല്ലാം ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുവിൻപാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കാം. ഇനി ഇത് പാൽ ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ അടിക്ക് പിടിക്കും. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ ഒന്ന് പറ്റി അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പിടി ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ 1/2 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പിടിയിൽ ഈ പാലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എന്തെങ്കിലും ഇത് ഈ പാല് ഒന്ന് പറ്റി നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. സാധാരണ അരിപ്പൊടി കൊണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ലൂസാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് പിടി ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഇത് കുറച്ച് തിക്കാണ്. പിന്നെ നമുക്കൊന്ന് ക്രീമിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാല് നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ടുള്ളത്. നമ്മുടെ ഈ ഗോതമ്പ് പിടി കറി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഗീയും തേങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്കിപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാകും, ഇതിനകത്ത് പാലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ക്രീമിയായിട്ടാണ് ഇതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പിടിയുടെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നത് ബീഫ് കറിയാണ്. നിങ്ങൾക്കിത് വെജോ നോൺ വെജോ ആയ ഏത് കറിയുടെ കൂട്ടത്തിലും സെർവ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീഫ് കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീഫ് കറിയുടെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നത്. ഇനി കറിയൊന്നും ഇല്ലാതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.